നിലവിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് 1,01,971 വോട്ടുകളാണ് LDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടത്. അത് UDFനാണെങ്കിൽ 52,791 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. അപ്പോൾ അത്രയും വലിയ അന്തരം അവിടെ തന്നെയുണ്ട്. ഏകദേശം 49,000+ വോട്ടുകളുടെ അന്തരം ഇപ്പോൾ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ മാത്രം സിനാരിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ധർമ്മടം മണ്ഡലത്തിനകത്ത് നിലനിൽക്കും. തുടർഭരണം എന്നുള്ളത് ഒരു സത്യമായി യാഥാർത്ഥ്യമായി സംഭവിക്കാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം സമയമാണ് അവശേഷിക്കുന്നത്. ഇവിടെ ഇപ്പോഴ് കേരളം ചർച്ച ചെയ്യുന്നത് ധർമ്മടത്ത് നിന്ന് വീണ്ടും ജനവിധി നേടിയ നിലവിലത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന് ധർമ്മടംകാർ നൽകാവുന്ന ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നതിനെ സംബന്ധിച്ചിടത്താണ്. കഴിഞ്ഞ ദിവസങ്ങൾ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം അതിൻ്റെ സൂചനയുമുണ്ട്. അപ്പോൾ ചാനലിലെ വീഡിയോകൾ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളുമെല്ലാം താഴെ കമൻറ്റുകളായി ചേർക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. പിണറായി വിജയൻ സർക്കാരിന് ഒരു ഭരണ തുടർച്ച ഉണ്ടാവുകയാണ് എങ്കിൽ തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്ന രീതിയിൽ പൊതുഭരണ വകുപ്പിലേക്ക് ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുള്ളതാണ്. മലയാളത്തിലെ പ്രമുഖ മാധ്യമമായിട്ടുള്ള ന്യൂസ് 18 ആണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ വാർത്ത വരുന്നത്. അതിനകത്ത് വളരെ കൃത്യമായി ഈ ഭരണത്തിനൊരു തുടർച്ച ഉണ്ടാകുമെന്നും അങ്ങനെ ഒരു തുടർച്ച ഉണ്ടാവുകയാണ് എങ്കിൽ പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വരുമെന്നും അവർ തിങ്കളാഴ്ച തന്നെ ഈ കോവിഡിൻ്റെ അതിരൂക്ഷ സാഹചര്യമെന്ന കണക്കിലെടുത്ത് രാജ്ഭവനിൽ വളരെ ലളിതമായ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കും എന്ന് പറഞ്ഞുള്ള വാർത്ത വരികയാണ്. ഘടകകക്ഷി പാർട്ടികളിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മന്ത്രിമാർ കൂടി മുഖ്യമന്ത്രിയുടെ കൂടെ ചിലപ്പോൾ അധികാരം ഏൽക്കാനുള്ള സാധ്യത കൂടി ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കോൺഫിഡൻസ് ആണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമ പ്രവർത്തകർ പല തവണ മുഖ്യമന്ത്രിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തുരുതുര ഉയർത്തിയിരുന്നു. അപ്പോഴെല്ലാം വളരെ സത്യസന്ധമായിട്ടുള്ള ചിരിയോടെ വളരെ ആത്മവിശ്വാസത്തിൽ തികഞ്ഞ ഒരു ക്യാപ്റ്റൻ ലുക്കോട് കൂടിയിട്ടാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. ഈ സർക്കാരിന് തുടർച്ചയുണ്ടാവും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് രണ്ടാമതും ജനവിധി തേടുന്ന ശ്രീമാൻ പിണറായി വിജയന് ഈ മണ്ഡലം നൽകുന്ന ഏറ്റവും പരമാവധി വലിയ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ദേശീയ തലത്തിലുള്ള ചാനലുകളും അതുപോലെ തന്നെ മലയാള ചാനലുകളും നടത്തിയിരിക്കുന്ന സർവേ ഫലങ്ങളുടെ അന്തിമ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. മലയാള ചാനലുകളിൽ ഇപ്പോൾ ഏഷ്യാനെറ്റും മാതൃഭൂമിയും നടത്തിയിരിക്കുന്ന രണ്ട് ചാനൽ സർവേകളിൽ ഒന്ന് ഏഷ്യാനെറ്റും C4 കൂടി ചേർന്ന് നടത്തിയിരിക്കുന്ന സർവേ, രണ്ടാമത്തത് മാതൃഭൂമിയും ആക്സസും കൂടി നടത്തിയിരിക്കുന്ന സർവേ. ഈ രണ്ട് സർവേകളിലും മുഖ്യമന്ത്രി മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിനകത്ത് അദ്ദേഹത്തിന് റെക്കോർഡ് ഭൂരിപക്ഷം നൽകും എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ആദ്യം ഏഷ്യാൻ ന്യൂസിൻ്റെ ഭാഗമായിട്ട് നടന്നിരിക്കുന്ന സർവേ ഫലം എടുക്കുകയാണെങ്കിൽ അവർ പ്രവചിക്കുന്നത് 70,000+ മുകളിലേക്ക് ഒരു ഭൂരിപക്ഷത്തിൽ പിണറായി വിജയൻ ധർമ്മടത്തു നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കേരള ചരിത്രത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന നേതാവ് സ്ഥാനാർത്ഥി എന്ന നേട്ടത്തിനുടമ ശ്രീമാൻ പിണറായി വിജയനായി മാറും. 2016 ഇവിടെ ആദ്യമായി ധർമ്മടത്ത് അദ്ദേഹം മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം എന്നുള്ളത് 36,905 വോട്ടുകളായിരുന്നു. 2011 KK നാരായണൻ ഇവിടെ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന 15,000+ പരം വോട്ടുകളിൽ നിന്നാണ് 36,000 എന്ന നമ്പറിലേക്ക് പിണറായി വിജയൻ മാറുന്നത്. ഏകദേശം 2,000+ വോട്ടുകൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷത്തിൽ മാത്രം വർധന ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി മാതൃഭൂമിയുടെ സർവേ ഫലത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ, മാതൃഭൂമിയും എക്സസും തമ്മിൽ നടത്തിയിരിക്കുന്ന സർവേയുടെ ഭാഗമായിട്ടാണെങ്കിൽ 60,000+ മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഏഷ്യാനെറ്റ് 70 പറയുന്നു, മാതൃഭൂമി 60 പറയുന്നു. അതിനനുസരിച്ചിട്ടുള്ളൊരു ഫലം, ഒരു ഭൂരിപക്ഷം ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇനി ഈ പറയുന്നത് പ്രകാരമാണെങ്കിൽ LDFന് കിട്ടാവുന്ന പരമാവധി വോട്ട് വിഹിതമായിട്ട് മാതൃഭൂമി മാറുന്നത് 63% വോട്ടുകളാണ്. UDFനാണെങ്കിൽ അത് 28% മാത്രമാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന BJP മൂന്നാം കക്ഷിക്ക് 7% മാത്രമേ വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്രകാരമാണെങ്കിൽ അവർ പറയുന്ന 60,000 വോട്ടുകൾക്ക് മുകളിൽ ഭൂരിപക്ഷത്തിൽ പിണറായി വിജയൻ ഇവിടുന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഫലങ്ങൾക്കെല്ലാം ഒന്നിച്ച് അതിന് നിദാനമാകുന്ന കുറേ കാരണങ്ങളെക്കുറിച്ച് ഈ സർവേ നടത്തിയിരിക്കുന്ന ഏജൻസികളും ചാനലുകളും എല്ലാം തന്നെ പറയുന്നുണ്ട്. ഒന്ന്, ധർമ്മടം മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം അങ്ങനെയാണ്. നിലവിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്ന റിസൾട്ടിൽ കടമ്പൂർ പഞ്ചായത്ത് ഒഴികെ മറ്റ് പഞ്ചായത്തുകളെല്ലാം ഭരിക്കുന്നത് CPM നേതൃത്വത്തിലുള്ള LDF മുന്നണികളാണ്. അതിൽ പിണറായി പഞ്ചായത്തിനകത്ത് പ്രതിപക്ഷം പോലും ഇല്ലാത്ത നിലയിലാണ്. ഇവിടെ കടമ്പൂർ പഞ്ചായത്ത് മാത്രമാണ് UDF ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പാണ് ഈ ഭൂരിപക്ഷം കടക്കും, ഭൂരിപക്ഷം കഴിഞ്ഞതിനേക്കാൾ കവച്ചു വെക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുക തന്നെ ചെയ്യും. ഇവിടെ 70 ആകുമോ 60 ആകുമോ അല്ല 50 കൂടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അതോടൊപ്പം തന്നെ
ആലത്തൂരിൽ നിന്ന് 2006 നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എം ചന്ദ്രനാണ് സംസ്ഥാന നിയമസഭകളുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നത്. 47671 വോട്ടുകൾക്കാണ് അന്ന് അദ്ദേഹം ആലത്തൂരിൽ നിന്ന് സംസ്ഥാന നിയമസഭയിലേക്ക് സാമാജികനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ ഇത്തവണ ഈ റെക്കോർഡുകളെല്ലാം തിരുത്തി കുറിക്കും എന്നാണ് ധർമ്മടം പറയുന്നത്. ധർമ്മടത്ത് നടന്നിരിക്കുന്ന പല പ്രീ പോൾ സർവേകൾക്കും അല്ലെങ്കിൽ പോസ്റ്റ് പോൾ സർവേകൾക്കും പറയാനുള്ളതും മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം എന്തു തന്നെ വന്നാലും 50,000 മുകളിൽ കടക്കുമെന്നുള്ളതാണ്. ഏഷ്യാനെറ്റിൻ്റെയും മാതൃഭൂമിയുടെ തുടങ്ങി മലയാളത്തിലെ എല്ലാ വാർത്താ ചാനലുകളുടെയും പ്രതിനിധികൾ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഘട്ടങ്ങളിലെല്ലാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന നിലയിൽ ധർമ്മടത്ത് വന്ന് ധർമ്മടത്തെ ജനങ്ങളുമായി സംസാരിച്ച് അവരുടെ ഭൂരിപക്ഷം അത്രയും ഉണ്ടാവുമെന്ന് സംസാരിച്ചപ്പോൾ എല്ലാ ആളുകളും പറഞ്ഞിരിക്കുന്നത് അത് രാഷ്ട്രീയ ഭേദമന്യേ പറഞ്ഞിരിക്കുന്നത് പല വിഭാഗം തൊഴിലും പറഞ്ഞിരിക്കുന്നത് 50,000 വോട്ടുകൾക്ക് മുകളിലേക്ക് ശ്രീമാൻ പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം കടക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. എന്തായാലും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം നാളത്തെ ഫലപ്രഖ്യാപനത്തിന് ശേഷം അവരുടെ പാർട്ടിയും മുന്നണിയും എല്ലാം കൂടി ചേർന്ന് ജനങ്ങളോട് പറയുക തന്നെ ചെയ്യും. പക്ഷേ കേരളത്തിൽ സംസ്ഥാന നിയമസഭകളുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടുകൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന നിലവിലത്തെ മുഖ്യമന്ത്രി പ്രതിസന്ധികളിൽ തളരാതെ കേരളത്തെ മുന്നോട്ട് നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കപ്പെടുമോ എന്നുള്ളതാണ് ഇപ്പോഴിവിടെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ധർമ്മടത്തിൻ്റെ മണ്ഡല ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയുള്ളൊരു ഭൂരിപക്ഷത്തിന് എല്ലാവിധ സാധ്യതകളുമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചതാണ്. നിലവിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് 1,01,971 വോട്ടുകളാണ് LDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടത്. അത് UDFനാണെങ്കിൽ 52,791 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. അപ്പോൾ അത്രയും വലിയ അന്തരം അവിടെ തന്നെയുണ്ട്. ഏകദേശം 49,000 വോട്ടുകളുടെ അന്തരം ഇപ്പോൾ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ മാത്രം സിനാരിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ധർമ്മടം മണ്ഡലത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു പടികൂടി കടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അപ്പോൾ കിട്ടിയിരിക്കുന്ന വോട്ടുകളുടെ അതേ പാറ്റേൺ നിലനിർത്തിയാൽ തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ നിലപാടോടുകൂടുള്ള പിന്തുണയുടെ ഭാഗമായിട്ട് അതിൽ കൂടുതൽ വോട്ടുകൾ വന്നു ചേരുക എന്നുള്ളത് മാത്രമാണ്. ഇത്തവണ ധർമ്മടത്തെ CPIMൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകരെല്ലാം തന്നെ പണിയെടുത്തിട്ടുണ്ടാവുക അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് പുറകെയായിരിക്കാം. അല്ലാതെ ഇവിടെ പിണറായി വിജയൻ മത്സരിച്ച് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതൊരു ചോദ്യമേ അല്ല. കഴിഞ്ഞ ദിവസം മലയാള മനോരമയും മാതൃകയായിട്ടോ ഈ ചാനൽ സർവേകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് എക്സിറ്റ് പോളുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് പറഞ്ഞു ധർമ്മടത്ത് പിണറായി വിജയൻ ഇതാ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കപ്പോഴും സ്വയമായിട്ടത് കണ്ടപ്പോൾ പിന്നീട് യൂട്യൂബിനകത്താണ് ആ വീഡിയോ കണ്ടത് കണ്ടപ്പോൾ പറഞ്ഞാൽ ഒരു ചിരിയാണ് വന്നത്. ധർമ്മടത്ത് പിണറായി വിജയൻ ജയിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ ഇവിടെയുള്ളൊരു മാധ്യമങ്ങളുടെയും ആവശ്യമില്ല. അത് നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അവിടെ സുനിശ്ചിതമായും അദ്ദേഹത്തിൻ്റെ വിജയമുണ്ടാകും. നമ്മൾക്കാകെ ഒരു സംശയമായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ഭൂരിപക്ഷം അത് എത്രത്തോളം അളവിൽ ഉണ്ടാവും എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചകളാണ് നടക്കേണ്ടത്. ആ ചർച്ചകളിൽ എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്ത് തന്നെയാലും 55,000 മുകളിലുള്ളൊരു ഭൂരിപക്ഷത്തിന് ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ഒരു ഇളയ ഇടതുപക്ഷ അനുഭാവി എന്ന നിലയിൽ എല്ലാവിധ വിജയാശംസകൾ കൂടി അറിയിക്കുകയാണ്.